ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ. ഒരു ബേസിക് ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, ബേക്കിംഗ് ടൂൾസ് ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് മെഷർമെൻ്റ് കപ്പ് പോലും ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട. അത്രയ്ക്ക് സിമ്പിളാണ്, എല്ലാ കൂട്ടുകാർക്കും സാധാരണക്കാർക്ക് പോലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഐസിങ് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ക്രീമൊക്കെ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാണ്ട് ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പം 4.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 ലക്ഷം ആകുമ്പോഴാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. കൂടെ വരുന്ന ബെല്ലൈക്കണും അമർത്തണം. പിന്നെ വരുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ദേ ഈ ഒരു പ്രഷർ കുക്കറിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബേക്കിംഗ് ടിൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരൽപ്പം ഓയിൽ എടുത്തിട്ട്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ബട്ടർ പേപ്പർ ഞാനൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിടുന്നുണ്ട്. ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് റെഡിയാക്കാം. അതിന് നിങ്ങളുടെ സുമീസ് വ്ളോഗ് ബട്ടർ പേപ്പർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് ശരിയായിട്ട് വരത്തില്ല. അത് 100% ഉറപ്പാണ് കേട്ടോ. അതായത് ഡ്രൈ ആയിട്ടുള്ള ബൗളും വിസ്കും എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഒരു കാരണവശാലും 100% ഉറപ്പാണ് പതഞ്ഞ് വരത്തില്ല. പിന്നെ ഞാൻ 4 മുട്ടയുടെ വെള്ള, അത് തണുപ്പില്ലാത്ത മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചർ മുട്ട മസ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ തണുപ്പില്ലാത്ത 4 മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ 1 നുള്ള് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത്. സാധാരണ വീട്ടിലുള്ള ഒരു ചായ ഗ്ലാസ് എടുക്കുക. അതിൽ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് കുറേശ്ശെ തട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റിൽ ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. നമ്മൾ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർക്കുമ്പം നല്ലപോലെ ഇത്രയും സ്റ്റിഫ് ആവുന്നില്ല. ഭയങ്കര ഒരുപാട് ടൈം എടുക്കുന്നു, നമ്മുടെ കൈ നോവുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വാനില എസെൻസിന് പകരം 1 ടീസ്പൂൺ വാനില പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന വാനില എസെൻസിനേക്കാൾ എനിക്ക് നന്നായിട്ട് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വാനില പൗഡർ ചേർത്തത്. ഇനി പൗഡർ ഇല്ലാന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട, സ്കിപ്പ് ചെയ്തിട്ട് വാനില എസെൻസ് ചേർത്താൽ മതി 1 ടീസ്പൂൺ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുട്ടയുടെ 4 മുട്ടയുടെ മഞ്ഞ, ഞാൻ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചർ മുട്ടയായിരുന്നു, അതിൽ നമുക്കിതുപോലെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇനിയൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരുപാടിട്ട് അടിക്കരുത്, ഇത് ലൂസായിട്ട് പോവും. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ശരിക്കും ആ വാനില പൗഡറിൻ്റെ നല്ല ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. ഇതിൽ വേണമെങ്കിൽ ഒരു 1-2 ഡ്രോപ്പ് വാനില എസെൻസ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കേക്കിന് കിട്ടും കേട്ടോ, നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത്രയും കൂടെ അതേ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കിഡിലൻ കേക്ക് റെസിപ്പി ആണെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ അതേ സെയിം ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് അളവിന് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ആ ഓയിൽ ഇതിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് എത്തണം. ആ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി, സോറി ബാറ്ററി റെഡിയായില്ല, ആ ഒരു മിക്സ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ആ സെയിം ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് സോഡാപ്പൊടി, ഇത്രയും കൂടെ നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. മെല്ലെ മിക്സ് ചെയ്താൽ മതി, ഒരുപാട് സ്പീഡൊന്നും കാണിച്ച് കുളവാക്കണ്ട. മെല്ലെ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം ആ സെയിം ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് പാല്, തണുപ്പില്ലാത്ത പാലായിരിക്കണം, റൂം ടെമ്പറേച്ചർ മിൽക്ക്. ആ തണുപ്പില്ലാത്ത പാൽ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കറക്റ്റായിട്ട് നല്ലപോലെ ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലേ നല്ലപോലെ പൊങ്ങി വരത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ പാല് കൂടി ചേർത്ത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ബാറ്റർ അല്ലേ? ശരിക്കും നമ്മൾ ബീറ്റർ യൂസ് ചെയ്ത അതേ മെത്തേഡാണ് കേട്ടോ ഇത്. ബീറ്റർ ഇല്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ. നമ്മൾ പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. കേക്ക് ടിൻ ഇല്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇനി മുതൽ ഈ ഒരു രീതിക്ക് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് കേക്ക് ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ട് വരൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ സാധാരണ ഒരു പാൻ എടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കണം കേട്ടോ. ചൂടായപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു. കുറച്ച് വെച്ചിട്ട് നമ്മുടെ പ്രഷർ കുക്കർ ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത്. തീ കുറച്ച് വെക്കുക, മാക്സിമം കുറച്ച് വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. എനിക്ക് കറക്റ്റ് 35 മിനിറ്റ് ആയപ്പോൾ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല ഹൈറ്റും ഉണ്ട് കേക്കിന് കണ്ടോ. ഈ കുക്കറിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ഈ ഒരു കേക്ക് ഉണ്ട്. അത്രയും ഹൈറ്റ് നമുക്ക് ഈ ഒരു കേക്കിന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ചെറിയ ചൂടുണ്ട് കേട്ടോ. ഞാനങ്ങ് സൈഡ് ഒരു കത്തി വെച്ചിട്ട് സൈഡൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഇത് പുറത്തെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയതെന്ന്. ശരിക്കും ഈ ഒരു ടൈപ്പ് പ്രഷർ കുക്കർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രഷർ കുക്കറിൽ തന്നെ കേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചത് ഈ ഒരു രീതിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക, കാരണം അത്രയ്ക്കും എളുപ്പമായിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് ഈ ഒരു ബലൂൺ. ഞാനിപ്പം ഇത് കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത വിസ്കിൻ്റെ പേര് ബലൂൺ വിസ്ക് എന്നാണ് കേട്ടോ. നമുക്ക് ഓൺലൈൻ വഴിയും ബലൂൺ വിസ്ക് മേടിക്കാൻ കിട്ടും. സാധാരണ കടകളിൽ പോലും അവൈലബിൾ ആണ്. മുട്ട ബീറ്റ് ചെയ്യുന്ന വിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ മാത്രമല്ല കേക്ക് ഫുള്ള് നമുക്ക് ഐസിങ് ചെയ്തിട്ട് ഉപയോഗിക്കാനും പറ്റിയിട്ടുള്ളൊരു കിഡ്ഡി ലൈൻ കേക്ക് റെസിപ്പിയാണ്. പുറത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് അടിക്കില്ലേ, താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടിയിട്ട് ഈ ഒരു ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്ന കേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.